തുടർച്ചയായ അഞ്ചാം ദിവസവും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മുട്ടത്തറ ഗ്രൗണ്ടിൽ ഒരാൾ പോലും ടെസ്റ്റിന് എത്തിയില്ല. സർക്കുലർ പിൻവലിക്കും വരെ സമരപരിപാടികൾ തുടരുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. സ്ലോട്ടൊക്കെ തയ്യാറാക്കി ടെസ്റ്റുകൾ നടത്താൻ ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ഒരാൾ പോലും ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഗ്രൗണ്ടുകളിൽ എത്തിയില്ല. സ്വകാര്യ വാഹനങ്ങളുമായി എത്തുന്നവർക്ക് ടെസ്റ്റ് നടത്താമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ അറിയിപ്പ്. എന്നാൽ അങ്ങനെയും ആരും വന്നില്ല. സംസ്ഥാന വ്യാപകമായി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ നടത്തുന്ന സമരത്തിൽ BJP BMS പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ശ്രീ ഗണേശൻ വിചാരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഫ്യൂഡൽ പ്രഭുവിന്റെ മനോഭാവത്തിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ തറവാട് സ്വത്തല്ല കേരളത്തിലെ ട്രാൻസ്പോർട്ട്. അദ്ദേഹം നീതിപൂർവം ഇടപെടാൻ തയ്യാറാകണം. കഴിഞ്ഞ 7 ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ സമരത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസമായി BMSനെ സമീപിക്കുകയും അതിന്റെ ഭാഗമായി BMS ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. വിവാദ സർക്കുലർ പിൻവലിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് സംയുക്ത സമരസമിതി തീരുമാനം. അടുത്ത നടപടി എന്ന് പറഞ്ഞത് പരിശീലനം നിർത്തിവെച്ചിട്ടുള്ള സമരപരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് സെക്രട്ടേറിയറ്റ് നമ്മൾ 13-ാം തീയതി സെക്രട്ടേറിയറ്റ് ധർണ നടത്തുന്നുണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്തമായുള്ള സമരപരിപാടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റ് ധർണ 13-ാം തീയതിയാണ്. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ ടെസ്റ്റിന് വിട്ടുകൊടുക്കാതെയാണ് പ്രതിഷേധം. വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. സമരം പിൻവലിക്കണമെന്ന് ഗതാഗത വകുപ്പിനും താല്പര്യമില്ലെന്നാണ് സമരസമിതിയുടെ ആരോപണം. ജനം, തിരുവനന്തപുരം.